എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററി ഓഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. പാവങ്ങൾ എന്ന നോവലിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. പ്രശസ്ത ലോകപ്രശസ്ത എഴുത്തുകാരനായ വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറാബിളെ എന്ന ഫ്രഞ്ച് നോവൽ, ലെസ് മിസറബിൾസ് എന്ന ഇംഗ്ലീഷ് കൃതി, അതിൻ്റെ തർജ്ജമയായ പാവങ്ങൾ, നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിന് നൽകിയ പുണ്യം. രാംഗമരാംഗ് തന്നെയാണ് ഫാദർ മദരിയൻ എന്ന് തെളിഞ്ഞു. രാവേർ ആത്മഹത്യ ചെയ്തതാണെന്നും മനസ്സിലായി. എന്നിട്ടും ധനാർദ്ദിയർ പറയുന്നു രാംഗമരാംഗ് കുറ്റക്കാരനാണ്, കൊലപാതകിയാണ് എന്നൊക്കെ. തെളിയിക്കൂ എന്നായി മരിയസ്. അയാൾ പറഞ്ഞു തുടങ്ങി. കഷ്ടിച്ച് ഒരു കൊല്ലം മുൻപ്, അതായത് ലഹള നടന്ന ദിവസം, പാരീസിലെ ഓവുചാലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഒരു ശവത്തിനെയും ഏറ്റി ആ ഓവുചാലിലൂടെ വന്നു. ആ വരുന്ന വഴിയിൽ തീർച്ചയായും ഒരു ചതുപ്പ് നിലം അയാൾ കണ്ടെത്തിയിരിക്കണം. പക്ഷേ അയാൾ ചതുപ്പ് നിലത്തിൽ ശവം താഴ്ത്തിയില്ല. കാരണം ഓവുചാൽ പണിക്കാരെല്ലാം അവിടെ വന്ന് പണിയെടുക്കുമ്പോൾ സംഭവം പുറത്തറിയുമെന്നും പിടിക്കപ്പെടുമെന്നും കരുതിയാവാം അയാൾ അങ്ങനെ ചെയ്യാതിരുന്നത്. അയാൾ പുറത്തേക്കുള്ള അഴിവാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ മറ്റൊരാളുണ്ടായിരുന്നു. ആ അഴിവാതിലിൻ്റെ താക്കോൽ ആ മറ്റൊരാളുടെ കയ്യിലായിരുന്നു. തീർച്ചയായും അവർ രണ്ടുപേരും സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ അഴിവാതിൽ തുറന്നു കൊടുത്ത് അയാൾ പുറത്തേക്ക് പോയി. ഓവുചാലിലൂടെ വന്നയാൾ രാംഗും പുറത്ത് താക്കോൽ കയ്യിലുണ്ടായിരുന്നയാൾ തെനാർദിയർ എന്ന ഈ ഞാനുമായിരുന്നു. ആ ശവത്തിൻ്റെ കുപ്പായത്തിൻ്റെ ഒരു കഷ്ണം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് തെളിവിനായി എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ആകെ പുള്ളിക്കുത്തുകൾ വീണ കറുത്ത തുണി വിടർത്തി. അത് കണ്ടതോടുകൂടെ മരിയസ് ചാടി എഴുന്നേറ്റു, വിളർത്തു. ശ്വാസം കിട്ടാതെ അയാൾ പുറകോട്ട് പോയി. ചുമരൽമാരയിൽ നിന്നും ഒരു കറുത്ത കുപ്പായം എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ പുറംകുപ്പായം ഇതാ, ആ ചെറുപ്പക്കാരൻ ഞാനായിരുന്നു എന്ന് മരിയസ് ഉറക്കം വിളിച്ചു പറഞ്ഞു. എന്നിട്ട് തെനാർദിയുടെ കയ്യിൽ നിന്ന് ആ കഷ്ണം വാങ്ങി മുറിഞ്ഞുപോയ ആ ഒരു കുപ്പായത്തിൻ്റെ ഭാഗത്ത് ചേർത്ത് വെച്ചു. അത് കൃത്യമായി അവിടെ ചേർന്ന് നിന്നു. പണ്ട് വഴിക്കോട്ടയിലായിരുന്നപ്പോൾ മരിയസ് ധരിച്ച കുപ്പായമായിരുന്നു അത്. അത് അതിൽ നിന്നാണ് തെനാർദിയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്തത്. തീർച്ചയായും മരിയസ് അത് ഇക്കാലം അത്രയും സൂക്ഷിച്ചു വച്ചിരുന്നു. ഇത് കേട്ടതോടുകൂടെ ഈ കുപ്പായ തൊങ്ങൽ കറക്റ്റായി അവിടെ യോജിച്ചു എന്ന് കണ്ടതോടുകൂടെ തെനാർദിയർ നിലത്ത് ആണിയടിക്കപ്പെട്ടവൻ പോലെയായി. ശരിക്കും ആണ് ആണിയടിച്ച് അയാളെ ചേർത്ത് വെച്ച പോലെ അയാൾ ആകെ അന്തം വിട്ടു നിന്നു. നിങ്ങൾ അദ്ദേഹത്തെ ദുഷിക്കാൻ വന്നു, അദ്ദേഹത്തെ ദ്രോഹിക്കാൻ വന്നു, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വന്നു, അദ്ദേഹത്തെ മര്യാദക്കാരനാക്കി, അദ്ദേഹത്തെ പുണ്യവാനാക്കുകയാണ് ഇപ്പം നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നോട്ടുകെട്ടുകൾ തെനാർദിയരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു മരിയസ്. നിങ്ങളൊരു അറയ്ക്കത്തക്ക ദുഷ്ടനാണ്, തെമ്മാടിയാണ്, കള്ളനാണ്. എന്നാലും നിങ്ങൾ പൊങ്മേഴ്സി എന്നൊരാളെ, ഒരു കേണലിനെ വാട്ടർലി യുദ്ധത്തിൽ വെച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അതിനിരിക്കട്ടെ എന്നും പറഞ്ഞ് വീണ്ടും ആയിരങ്ങളുടെയും 500-ൻ്റെയും ഒക്കെ നോട്ടുകെട്ടുകൾ അത് എറിഞ്ഞു കൊടുത്തു. ഇതെല്ലാം കണ്ട് ഭയന്ന് അത്ഭുതപ്പെട്ട് ഈ പണമെല്ലാം മാരിക്കൂട്ടുന്നതിനിടയിൽ തെനാർദിയർ പറഞ്ഞു, ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും, ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാളതൊക്കെ പെറുക്കിക്കൂട്ടി. നിങ്ങളെ തണ്ടുപൊലി ശിക്ഷാ സ്ഥലത്തേക്കല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വരെ അയക്കാനുള്ള തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. ഇനി ഈ നാട്ടിൽ നിങ്ങൾ നിന്നു പോകരുത്, ഇവിടെ നിങ്ങളെ കണ്ടുപോകരുത്. ഉടനെ തന്നെ നിങ്ങൾ അമേരിക്കയിലേക്ക് കപ്പൽ കയറണം. പോകാൻ നേരം 20,000 ഫ്രാങ്ക് കൂടി ഞാൻ തരും. പിന്നീട് ഈ നാട്ടിൽ ഞാൻ നിങ്ങൾ പോയോ എന്ന് ഞാൻ ഉറപ്പുവരുത്തും. ഇതെല്ലാം മരിയസ് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് തെനാർദിയർ കിട്ടിയ പണവുമായി അയാൾ അവിടെ നിന്ന് ഓടി മറിഞ്ഞു. അയാൾ പോയതോടുകൂടെ മരിയസ് ഉറക്കെ വിളിച്ചു, കൊസത്ത് കൊസത്ത് വേഗം വരൂ, ഇനി ഒട്ടും സമയമില്ല, അന്നും പെട്ടെന്ന് പോകണം, ഇപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അയാളൊരു വണ്ടി വിളിച്ചു. കൊസത്ത് എന്താണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അറിയാതെ ഇയാൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓടിയിറങ്ങി വന്നു. ഒന്നും പറയാൻ, കൂടുതലൊന്നും സംസാരിക്കാൻ ഇടം കിട്ടുന്നതിന് മുൻപായി വണ്ടി എത്തി. വണ്ടിയിൽ കൊസത്തിനെയും പിടിച്ച് കയറ്റി അവർ യാത്രയായി. റിയുദിലോ മർമ്മേ 7-ാം നമ്പർ ഭവനം എന്നയാൾ വിളിച്ചു പറഞ്ഞു വണ്ടിക്കാരനോട്. വണ്ടി കുതിച്ചു പാഞ്ഞു. ഈ 7-ാം നമ്പർ ഭവനത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? രാങ്ങ് 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അയാൾ ആകെ തളർന്നു പോയിരുന്നു. എങ്കിലും അയാൾ ആ കട്ടിൽ തളത്തിലേക്ക് വലിച്ചിട്ടു. എന്നും കൂടെ കൊണ്ടു നടക്കാറുള്ള ആ യാത്രാപെട്ടി തുറന്നു. അതിൽ നിന്നും കുറേ സാമാനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്ത് നിർത്തി. പിന്നീട് ഒരു കറുത്ത ഉടുപ്പെടുത്ത് ഉയർത്തി നോക്കി.
അത് പണ്ട് കൊസത്തിനെ രക്ഷിച്ചുകൊണ്ട് പോന്നപ്പോൾ കൊസത്ത് ധരിച്ച ഉടുപ്പായിരുന്നു. അയാൾ വാങ്ങിക്കൊടുത്ത ഉടുപ്പ്. അതും കെട്ടിപ്പിടിച്ച് അയാൾ കുറേ നേരം ഇരുന്നു കൊസത്തിനെ പറ്റി ആലോചിച്ച്. പിന്നീട് ആ ഉടുപ്പ് കട്ടിലിൽ നിവർത്തി വെച്ചു. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കുത്തി നുറന്ന് എഴുന്നേറ്റ് പണ്ട് മെത്രാൻ കൊടുത്ത മെഴുകുതിരിക്കാലുകളും ഇവിടെ കൊണ്ടുവച്ചു. വീണ്ടും വേറെ സ്ഥലത്ത് പോയി രണ്ട് മെഴുകുതിരികൾ എടുത്തു കൊണ്ടുവന്ന് ഇതിൽ ഉറപ്പിച്ചു, മെഴുകുതിരി കത്തിച്ചു. അപ്പോഴേക്കും അയാൾ തളർന്നു പോയിരുന്നു, അയാൾ നിലത്തിരുന്നു പോയി. വീണ്ടും അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എണീച്ച് എണീക്കാൻ ശ്രമിച്ചപ്പോഴേക്കും കസേരയിലേക്ക് വീണുപോയി. കസേരയുടെ എതിർഭാഗത്തായിരുന്നു കണ്ണാടി. പണ്ട് കൊസത്തിൻ്റെ കത്ത് ഒപ്പുകടലാസിൽ പതിഞ്ഞ ആ കത്തിനെ ശരിയായ രീതിയിൽ കാണിച്ചു കൊടുത്ത കണ്ണാടി. അയാൾ കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അയാൾക്ക് സ്വയം മനസ്സിലാക്കാനായില്ല, അത്രയ്ക്കും പണ്ട് വൃദ്ധനെ പോലെയായിരുന്നു അയാൾ. അയാൾക്കിപ്പോൾ 80 വയസ്സായിരിക്കുന്നു. 2-3 മാസം മുൻപ് കൊസത്തിൻ്റെ വിവാഹ സമയത്ത് അയാൾക്ക് 50 വയസ്സ് പോലും തോന്നില്ലായിരുന്നു. അയാൾ വീണ്ടും അവിടെ നിന്നും ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് മേശയുടെ അടുത്തെത്തി ഒരു തൂവലും മഷിയും എടുത്ത് എഴുതാൻ തുടങ്ങി. കൊസത്ത്, നിനക്ക് നന്മ വരട്ടെ. നിൻ്റെ ഭർത്താവ് നല്ല ആളാണ്, അദ്ദേഹത്തെ നല്ല പോലെ സ്നേഹിക്കണം. മൊസി പൊങ്മേഴ്സി, എൻ്റെ കുട്ടിയെ നന്നായി നോക്കണേ. അവൾ പാവമാണ്, അവളെ നന്നായി സ്നേഹിക്കണേ. ആ പണം ഞാൻ നേരായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അത് കൊസത്തിന് അവകാശപ്പെട്ടതാണ്. ഞാൻ കറുത്ത സ്ഫടികാഭരണങ്ങൾ ഉണ്ടാക്കി നല്ല വ്യവസായം ചെയ്തുണ്ടാക്കിയ പണമാണത്, നേരായ രീതിയിൽ. ഇത്രയുമൊക്കെ എഴുതിയപ്പോഴേക്കും അയാളുടെ കയ്യിൽ നിന്ന് തൂവൽ വീണുപോയി. അയാൾ എന്തൊക്കെയോ മനോരാജ്യം വിചാരിച്ച് ആ കട്ടിലിൽ തന്നെ ഇരിപ്പായി. കൊസത്ത്, എൻ്റെ കൊസത്ത് കുട്ടിയെ ഞാനിനി കാണില്ലേ. ആ കറുത്തൊടുപ്പിലേക്ക് നോക്കി അയാളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, തന്നെത്താൻ സംസാരിക്കാൻ തുടങ്ങി. ഇല്ല, ഞാനിനി എൻ്റെ കുട്ടിയെ കാണലുണ്ടാവില്ല. അതിന് മുന്നേ ഞാൻ ഈ ലോകം വിട്ടുപോകും. എനിക്ക് മരിക്കുന്നതിൽ സങ്കടമില്ല, ഒരു ഭയവും ഇല്ല. എൻ്റെ കുട്ടിയെ കാണാതെ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. അവളെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതിനിടയിൽ വാതിൽക്കൽ മുട്ട് കേട്ടു. അകത്തേക്ക് വരൂ, അയാളുടെ സ്വരം പൊന്തിയില്ല. പക്ഷേ മരിയസും കൊസത്തും അകത്തേക്ക് വന്നു. കൊസത്തിനെ കണ്ടതോടുകൂടെ കൊസത്ത്, എൻ്റെ കുട്ടി എന്നും പറഞ്ഞ് അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ അവിടെ തന്നെ ഇരുന്ന് പോയി. നീട്ടിയ കയ്യിലേക്ക് കൊസത്ത് ഓടി വന്ന് വീണു. അച്ചാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് കയറിയിരുന്ന് മുടിയൊക്കെ വകഞ്ഞ് മാടി നീക്കി നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചു. അപ്പോൾ കൊസത്ത്, നീ വന്നുവോ, നീ എനിക്ക് മാപ്പ് തന്നുവോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. മരിയസ് അടുത്തെത്തി വിളിച്ചു, അച്ചാ. മരിയസിനെ കണ്ടപ്പോൾ അയാൾ വീണ്ടും അത്ഭുതപ്പെട്ടു. മരിയസ്, പൊമ്മേഴ്സി, നിങ്ങളും വന്നുവോ, നിങ്ങളും എനിക്ക് മാപ്പ് തന്നുവോ എന്നൊക്കെ വീണ്ടും അയാളോട് സംസാരിക്കാൻ തുടങ്ങി. അച്ഛൻ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? ഞാൻ എൻ്റെ വേലക്കാരിയെ പറഞ്ഞയച്ചപ്പോൾ അച്ഛൻ സ്ഥലത്തില്ലാന്നാണല്ലോ പറഞ്ഞത്. അച്ഛനെന്നാ തിരിച്ചു വന്നത്? അച്ഛൻ ഞങ്ങളെങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞത് നന്നായോ? അച്ഛനിപ്പം വയ്യല്ലേ? അച്ഛന് രോഗമാണല്ലേ? അച്ഛൻ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ കൊസത്ത് ചോദിച്ചുകൊണ്ടേയിരുന്നു. മരിയൂസ്, അച്ഛൻ്റെ കൈ തൊട്ട് നോക്ക്, തണുത്തിരിക്കുന്നു. കൊസത്ത് വളരെയേറെ സങ്കടപ്പെട്ടു. രാങ്ങാഴാങ് പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല, എന്നാലും നിങ്ങൾ വന്നല്ലോ. എനിക്കെന്നും കൊസത്തിനെ കാണണമായിരുന്നു. ഹൃദയത്തിന് കാർന്നു തിന്നാൻ ഒരു എല്ലിൻ കഷ്ണം വേണം. ഞാൻ നിങ്ങൾക്കൊരു സ്വൈരം കൊല്ലിയായി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പിന്നെ വരാതിരുന്നത്. പക്ഷേ അതെനിക്ക് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. എന്നാലും നിങ്ങൾ വന്നുവല്ലോ, ഞാൻ നന്ദി പറയുന്നു. മരിയസ് പൊമ്മേഴ്സി, ഞാൻ നന്ദി പറയുന്നു, അയാൾ വീണ്ടും പറഞ്ഞു. അതുവരെയും ഇണ്ടാതെ നിന്ന് മരിയസ് പൊട്ടിപ്പോയി. കേട്ടുപോ കൊസത്ത്, അദ്ദേഹം എന്നോട് നന്ദി പറയുന്നു. ദുഷ്ടനായ എന്നോട്, നീചനായ എന്നോട്. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം എൻ്റെ ജീവനെ രക്ഷിച്ചു തന്നു, എന്നിട്ട് നിന്നെ എനിക്ക് തന്നു, എന്നിട്ട് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒതുങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? നിങ്ങളാണ് എന്നെ രക്ഷിച്ചതെന്ന് നിങ്ങളുടെയും കുറ്റമുണ്ട്. ആ തീച്ചൂള, ആ തീക്കുണ്ടം, ആ ചളിക്കുണ്ട്, ആ ഓവുചാൽ, അതെല്ലാം താണ്ടി നിങ്ങളെന്നെ രക്ഷിച്ചു കൊണ്ടുവന്നു. കൊസത്ത്, എൻ്റെ ജീവനെ അദ്ദേഹം രക്ഷിച്ചു കൊണ്ടുവന്നു. ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്താലും മതിയാകില്ല. ഇനി നിങ്ങളെ ഇവിടെ വിടില്ല, നിങ്ങളെ ഞങ്ങളെ കൂടെ കൊണ്ടുപോകും എന്നെല്ലാം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊസത്തും പറഞ്ഞു, ആ ഇപ്രാവശ്യം നിങ്ങളെ ഞാൻ വിടില്ല, ഞാൻ പുറത്ത് വണ്ടിയുണ്ട്, നിങ്ങളെയും കൊണ്ട് ഞങ്ങൾ ചാടും. ഇതെല്ലാം പറയുന്നതിനിടയിൽ അയാൾ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊസത്ത്, നിങ്ങളേതായാലും എൻ്റെ അടുത്ത് വന്നത് എനിക്ക് വളരെയേറെ സന്തോഷമായി.
എനിക്ക് നല്ല സുഖമുണ്ട് ഇപ്പോൾ, പക്ഷേ ഒന്നുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇത് കേട്ടതോടുകൂടെ കൊസത്ത് ഹൃദയഭേദകമായ ഒരു നിലവിളി വിളിച്ചു. മരീസും കരയാൻ തുടങ്ങി. കുട്ടികളെ കരയരുത്, നിങ്ങൾ കരയരുത്, ഞാൻ മരിച്ചാൽ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു പൊതു ശ്മശാനത്തിൽ, പൊതുജനങ്ങൾക്കുള്ള സ്ഥലത്ത് എന്നെ മറവ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ പടികാവൽക്കാരി വൈദ്യനെയും കൂട്ടി വന്നു. വൈദ്യനകത്ത് വന്നപ്പോൾ രാങ്ങഴങ്ങ് പറഞ്ഞു, ആ വൈദ്യൻ, വരൂ വരൂ, ഞാൻ നിങ്ങളോടും യാത്ര പറയാനിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ സാധു കുട്ടികൾ. വൈദ്യൻ വന്ന് നാടി പിടിച്ചു നോക്കി. കുറച്ച് നേരം കഴിഞ്ഞ് വൈദ്യൻ പറഞ്ഞു, ആഹാ, അപ്പോൾ നിങ്ങളെയാണ് ദേഹത്തിന് കാണേണ്ടിയിരുന്നതല്ലേ, പക്ഷെ വൈകിപ്പോയി. മരീസും കൊസത്തും നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു, കുട്ടികളെ കരയരുത്, എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ ഈ രണ്ട് കൈയിൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിങ്ങളുടെ ഓമന ശിരസുകളൊന്ന് തൊടട്ടെ എന്നയാൾ പറഞ്ഞു. മരീസും കൊസത്ത് മുട്ടുകുത്തി നിന്ന് അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. അദ്ദേഹം അവരുടെ കൈകളിൽ തലകളിൽ അങ്ങനെ തൊട്ടിങ്ങനെ ഇരുന്നതോടുകൂടെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ നിശ്ചലമായി. അദ്ദേഹം പിന്നോക്കം മറിഞ്ഞു വീണുപോയി. അദ്ദേഹം മരിച്ചു. അന്നത്തെ രാത്രി നക്ഷത്രങ്ങളില്ലാത്തതും അന്ധകാരം നിറഞ്ഞതുമായിരുന്നു, കറുത്തിരുണ്ടതായിരുന്നു. നിശ്ചയമായും ആ ഇരുട്ടിലൂടെ ഒരു ദേവൻ, ഒരു വിശിഷ്ട ദേവൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകണം. പെർലഷസിലെ ശ്മശാനത്തിൽ, ശ്മശാനഭൂമിയിൽ ഒരു മൂലയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. അവിടെ ഒരു കല്ല് നാട്ടി. ആ കല്ലിൽ പിൽക്കാലത്ത് ആരോ നാല് വരി കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് കാറ്റും മഴയും പൊടിയും ഒക്കെ ഏറ്റ് മങ്ങിപ്പോയിരിക്കുന്നു, വായിക്കാൻ തന്നെ കഴിയാതായിരിക്കുന്നു. ആ കവിത ഇപ്രകാരമായിരുന്നു: അദ്ദേഹം ഉറങ്ങുന്നു, വിധി എന്തായി ഇതിലും, ജീവിച്ചു പൂമാനിവൻ, മരിച്ചു ജീവൻ പോകെ, എത്രയോ സാധാരണമായത് സംഭവിച്ചു, പകൽ പോയെന്നാലപ്പോൾ രാത്രി വന്നിടും മണ്ണ്. അങ്ങനെ പാവങ്ങൾ എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. ഒരു പുസ്തകം ആദ്യം വായിക്കുമ്പോൾ പുതിയൊരു സുഹൃത്തിനെ സമ്പാദിക്കുന്നത് പോലെയാണ്. അത് വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുമ്പോഴാകട്ടെ പഴയൊരു ചങ്ങാതിയെ കണ്ടുമുട്ടുന്നത് പോലെയും. തീർച്ചയായും ഈ ആപ്തവാക്യം പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം തീർച്ചയായും എല്ലാവരും വായിക്കണം. അധ്യാപകരായാലും കുട്ടികളായാലും അവരുടെ വീട്ടിലെ കൊച്ചു ലൈബ്രറിയിൽ ഈ പുസ്തകം കൂടെ ഉണ്ടായിരിക്കുന്നത് ഏറെ നന്നായിരിക്കും. ഈ പാവങ്ങൾ എന്ന ഈ കൃതി, ഈ രണ്ട് വോളിയം ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. ഇത് ശരിക്കും നിങ്ങളുടെയൊക്കെ ലൈബ്രറികളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് പറയാതെ വയ്യ. പലതരം നോവൽ രൂപങ്ങൾ ഇതിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നാണ് മഹാന്മാർ പറയുന്നത്. കുറ്റാന്വേഷണ നോവലും സമര നോവലും അതുപോലെ ദാർശനിക നോവലും റൊമാൻസും ത്രില്ലറും എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത് വായിച്ച മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഏതൊരു കുറ്റാന്വേഷണ നോവലിലും നായകസ്ഥാനം വഹിക്കാൻ കഴിവുള്ള സമർഹനായ ഒരു കഥാപാത്രമാണ് രാവേർ. അതുകൊണ്ട് തന്നെ രാവേറിൻ്റെ നിഗൂഢ അന്വേഷണങ്ങളും കൊസത്തിനെയും മരീസിനെയും ഒക്കെ എടുത്തുകൊണ്ടുള്ള രാങ്ങാഴാങ്ങിൻ്റെ ഒളിച്ചോട്ടവും എല്ലാം നോക്കുമ്പോൾ പിൽക്കാല ഡിറ്റക്റ്റീവ് നോവലുകളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ കെൽപ്പുള്ള നല്ലൊരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ ഒരു മട്ടിലേക്ക് ഇത് വന്നിരിക്കുന്നു എന്ന് ഇത് വായിച്ച മഹാന്മാർ പറയുന്നു. അതുപോലെ വാട്ടർലി യുദ്ധത്തിൻ്റെയും വിപ്ലവകക്ഷികളുടെ വഴിക്കോട്ട യുദ്ധത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇതൊരു യുദ്ധ നോവലാണെന്ന് പറയാം. യുദ്ധ നോവലിൻ്റെ ഒരു മട്ടാണ് ഇതിൽ കാണുന്നത്. മരീസിൻ്റെയും കൊസത്തിൻ്റെയും പ്രണയം ലക്ഷണമൊത്തൊരു റൊമാൻസ് തന്നെയാണ്. 14 അധ്യായങ്ങളുള്ള ഫൻതീൻ എന്ന ഒന്നാമത്തെ ഭാഗം ദാർശനികവും മതപരവുമായ ഒരു നോവലിൻ്റെ സവിശേഷത അർഹിക്കുന്നു. ചിലയിടങ്ങളിൽ റൊമാൻറ്റിസവും ചിലയിടങ്ങളിൽ റിയലിസവും തെളിഞ്ഞു കാണുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ഈ പുസ്തകം ആദ്യം വായിക്കുന്നത് 1982 എൻ്റെ വല്യച്ഛൻ്റെ മകൻ നന്ദേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പുസ്തകം നന്ദേട്ടൻ തന്നിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കാൻ ഇടയായത്. ഈ വായനയുടെ ലോകത്തേക്ക് ഞാൻ വരാൻ തന്നെ കാരണം എൻ്റെ നന്ദേട്ടനാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2015
എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ കൃഷ്ണദാസ് മാസ്റ്റർ ഈ പുസ്തകം എനിക്ക് സമ്മാനിച്ചു. ഈ രണ്ട് വോളിയം ഒരു വിലപ്പെട്ട നിധി, എൻ്റെ ലൈബ്രറിയിലേക്ക് ഒരു നിധി തന്നെയാണ് ഈ പുസ്തകമെന്ന് ഞാൻ പറയും. നന്ദേട്ടനെയും കൃഷ്ണദാസ് മാഷിനെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഞാൻ വിരാമമിടുന്നു. വീണ്ടും മറ്റൊരു പുസ്തകമായി കാണാമെന്ന പ്രതീക്ഷയോടെ വിട.